നമസ്കാരം സിഎംആറിനുള്ള കരിമണൽ ഖനനാനുമതി റദ്ദാക്കിയത് മാസപ്പടി ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് തൊട്ടു പിന്നാലെയാണ് റദ്ദാക്കൽ നടന്നത് രണ്ടായിരത്തി ഡിസംബർ പതിനെട്ടിനാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവന്നിരിക്കുന്നു കേന്ദ്ര നിയമപ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിൽ റദ്ദാക്കേണ്ട കരാറാണ് അഞ്ചു വർഷത്തിന് ശേഷവും നിലനിന്നത് മാത്യു കോൾനാറിന്റെ വാർത്താസമ്മേളനത്തിന് തൊട്ടു പിന്നാലെ വന്ന തീരുമാനത്തെക്കുറിച്ച് സർക്കാരിന് വിശദീകരണമുണ്ട് കർത്തയോട് കണ്ണടച്ചോ എന്നതാണ് ചോദ്യം ചർച്ചയിൽ സമരസമിതി ചെയർമാൻ എസ് സുരേഷ് ഉണ്ട് സിപിഎമ്മിൽ നിന്നും പ്രതിനിധികൾ ഇല്ല ഇടതു നിരീക്ഷകനായ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറാണ് ഉള്ളത് കോൺഗ്രസിന്റെ നിലപാട് പറയാൻ രാഷ്ട്രീയ നിരീക്ഷകനായ അനൂപ് വി ആറുണ്ട് ബിജെപിയിൽ നിന്ന് പി ആർ ശിവശങ്കർ സാമൂഹ്യ നിരീക്ഷകരായ സി ആർ നീലകണ്ഠനും അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകനുമാണല്ലോ ആദ്യം ശ്രീ ബി എൻ ഹസ്കർ ഇന്നിപ്പോൾ പുറത്തുവന്ന വാർത്തകൾ എപ്പോഴാണ് ഈ കരാർ തീരുമാനം റദ്ദാക്കിയത് എന്തുകൊണ്ട് അഞ്ച് വർഷം വൈകിച്ചു ഈ ഇക്കാര്യത്തിലൊന്നും വ്യക്തമായ മറുപടി പാർട്ടിയിൽ നിന്നും സർക്കാർ നിന്നും ലഭിക്കുന്നില്ല എന്നിപ്പോൾ നോക്കൂ ചർച്ചയിൽ സി പി എം പ്രതിനിധി ഇല്ലതാനും താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മളൊരു വിവരാവകാശമുള്ള ഒരു ജനതയാണ് അങ്ങനെയാണ് പൊതുവേ നാം അവകാശപ്പെടാറുള്ളത് അപ്പോൾ ജനാധിപത്യ ഇന്ത്യയിൽ ചരിത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം മകളുടെ അക്കൗണ്ടിലൂടെ മാസപ്പടി എന്ന പുതിയ രാഷ്ട്രീയ സംജ്ഞ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് അഴിമതി നടത്തി എന്ന് ആരോപണം ഉന്നയിക്കപ്പെടുകയാണ് ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു അഴിമതിയാണ് എന്ന് സ്വാഭാവികമായി നമുക്ക് തന്നെ തോന്നാവുന്നതാണ് എന്തുകൊണ്ട് ഇതൊരു അഴിമതി എന്ന അർത്ഥത്തിൽ നാം കാണുന്നു എന്നുള്ള ഇവിടെ സി എം ആറിൽ നിന്ന് നാല് ലീസ് എഗ്രിമെൻ്റുകൾ നൽകിയിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി നാലിൽ എ കെ ആന്റണി മന്ത്രിസഭയായിരുന്നു ആ ലീസ് എഗ്രിമെൻറ്റുകൾ നൽകി എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ആദ്യം നാം ഈ ചർച്ചയിലേക്ക് പോകുന്നു എന്നിടത്താണ് നമ്മുടെ ഏറ്റവും വലിയ വിരോധാഭാസം സ്വാഭാവികമായും അത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടിന് സുപ്രീം കോടതി അത് സംബന്ധിച്ച് സി എം ആറിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാടെടുക്കുന്നു കേരള ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചും അതുപോലെ തന്നെ ഡിവിഷൻ ബെഞ്ചും ഈ കരാറുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള രണ്ട് സി എം ആറിൻ്റെ ഹർജികളിലും അനുകൂല വിധി വന്നതിനെ തുടർന്ന് സുപ്രീം സുപ്രീംകോടതിയിൽ പോവുകയും സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വാഭാവികമായും നിയമത്തിൽ വന്നിട്ടുള്ള ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഇന്ത്യ ഒട്ടാകെ അറ്റോമിക് എലമെൻസുകളുള്ള ഖന ഖനനം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ളത് സ്വകാര്യ കമ്പനികൾക്ക് നൽകരുത് ുള്ള കാര്യമാണ് അപ്പോൾ ചില കാര്യങ്ങൾ മനഃപൂർവ്വം തമസ്കരിച്ചുകൊണ്ട് അടുത്തതിലേക്ക് കടക്കുകയാണോ എന്നു സംശയമുണ്ട് യു പി എ കാലത്താണ് ഈ ഇരുപത്തിയൊൻപത് അപേക്ഷകൾ വന്നത് ഇരുപത്തിയൊൻപത് അപേക്ഷകൾ കെ ആർ ഇ എം എൽ ന്റെ അപേക്ഷകൾ അത് സി എം ആർ എൽ കമ്പനിയുടെ ഭാഗമാണല്ലോ അങ്ങനെ കൊല്ലത്തും ആലപ്പുഴയിലും ഖനനാനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷകളാണ് ഇരുപത്തിയൊൻപത് അപേക്ഷകൾ അത് രണ്ടായിരത്തി നാലിൽ യു പി എ കാലത്ത് അന്ന് ഇടതുപക്ഷം കൂടി ഒരുമിച്ചുള്ള യു പി എ കാലം അങ്ങനെ ഒരു ഓർഡർ വരുന്നു അതിന് അപ്രൂവൽ കൊടുക്കുന്നു താങ്കൾ പറഞ്ഞതുപോലെ ആന്റണിയുടെ കാലമാണ് പാട്ടാനുമതി നൽകുന്നു പക്ഷേ രണ്ടായിരത്തി നാലിൽ തന്നെ ഇതിനെതിരെ ഉണ്ടാവുകയാണ് പത്തേ പത്ത് ദിവസമാണ് അനുമതി ഉണ്ടായിരുന്നത് പത്ത് ദിവസത്തിന് ശേഷം അനുമതി റദ്ദാക്കുന്നു റദ്ദാക്കിയതിനു ശേഷം അതിന്മേൽ പരിസ്ഥിതി പഠനം നടക്കുന്നു പിന്നീട് അത് അയക്കുന്നു കേന്ദ്രത്തിന് അയക്കുമ്പോൾ ഏഴെണ്ണത്തിന് മുൻകൂർ അനുമതി ലഭിക്കുന്നു ഒൻപതെണ്ണം കേരളം നിരസിച്ചു സംസ്ഥാന സർക്കാർ നിരസിച്ചു പിന്നീട് കമ്പനി പലതവണ നിയമ നടപടികൾ നിയമപരമായ സാധ്യതകൾ തേടിക്കൊണ്ട് ഹൈക്കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്കൊക്കെ പോവുകയാണ് അവിടെ കോടതി ആ ഘട്ടത്തിൽ സിമാറിന് അനുകൂലമായ തീരുമാനം എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ ആന്റണി അനുവദിച്ചു ആന്റണി അനുവദിച്ചു എന്ന് താങ്കൾ ആവർത്തിച്ച് പറയുമ്പോൾ അതാകെ പത്ത് ദിവസം ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ആ അപ്രൂവൽ റദ്ദാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി താങ്കൾക്ക് തുടരാം രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പതിനാലിന് എ കെ ആൻഡി മന്ത്രിസഭ അനുകൂലമായ ഒരു വിധി ഈ കാര്യത്തിൽ ഖണ്ഡത്തിന് അനുമതി നൽകിക്കൊണ്ട് ലീസ് അഗ്രിമെൻ്റിൽ ഏർപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഹൈക്കോടതികളിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്നോ ഡിവിഷൻ ബെഞ്ചിൽ നിന്നോ എന്തിന് സുപ്രീം കോടതിയിൽ നിന്നോ സി എം ആറിന് അനുകൂലമായൊരു വിധി സമ്പാദിക്കാനാവില്ല ആ വിധിയുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ട്രിബ്യൂണലിലടക്കം സി എം ആറിന് പോവാനും അതിനനുകൂലമായിട്ടുള്ള അവർക്ക് അവർക്ക് അനുകൂ അവർക്ക് വിരുദ്ധമായൊരു വിധി ആദ്യം വരികയുണ്ടായി അപ്പൊ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നു അല്ല നിശ്ചയമായി സർക്കാർ പോകുന്നു പക്ഷേ അല്ല വി എസ് ഗവൺമെന്റ് കാര്യം അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ എല്ലാ കാലത്തെയും രാഷ്ട്രീയ നയം എന്നുള്ളത് സ്വകാര്യ കമ്പനികൾക്ക് കന്നാനുമതി നൽകുന്ന പാടില്ല എന്നുള്ളത് സംഭവിക്കുന്നത് ഏത് ഘട്ടത്തിൽ എപ്പോഴാണ് മാറ് സഞ്ചരിക്കാൻ തുടങ്ങിയതെന്നാണല്ലോ ചർച്ച അന്ന് വി എസിന്റെ കാലത്ത് പാർട്ടി സെക്രട്ടറി ആരാണ് പിണറായി വിജയനാണ് അല്ലേ അന്നൊരു നയം ഉണ്ടായിരുന്നു സ്വകാര്യ മേഖലയ്ക്ക് പറ്റില്ല എന്ന് അതേ നയം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വ്യവസായ വകുപ്പിന്റെ നയം സംബന്ധിച്ച് ഒരു പ്രത്യേക രേഖ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ആ രേഖ അങ്ങ് പരിശോധിച്ചാൽ കൃത്യവും കരിമണൽ കന്നനം നടത്തുന്നതിന് സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കരുത് അത്തരം ഒരു തീരുമാനമാണ് ഇടതുപക്ഷം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ വിചിത്രമായിട്ടുള്ള വാദം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിന്റെ മിനിറ്റ്സ് ഇന്നലെ മുഖ്യമന്ത്രി വ്യവസായ മന്ത്രിസഭ പി രാജീവ് പുറത്തുവിട്ടിട്ടുണ്ട് ആ മിനിറ്റ്സ് പരിശോധിച്ചാൽ മാത്രമല്ല ഞാൻ തുട ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമ്മളൊരു വിവരാവകാശമുള്ള ജനതയാണ് സ്വാഭാവികമായും ആ മിനിറ്റ്സൊക്കെ തന്നെ നമുക്ക് വിവരാവകാശത്തോട് അപേക്ഷ കൊടുത്താൽ ആ രേഖകൾ നമുക്ക് ലഭിക്കുന്നുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും ആ മിനിറ്റ്സിൽ ഒരു കാരണവശാലും ഒരു പരാമർശം നടത്തുകയോ അതിൽ ഏതൊക്കെ പ്രാദേശിക പ്രാദേശിക സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ഖനനം നടത്തേണ്ടതെന്നും എന്നും സമിതി നിർദ്ദേശിക്കുന്ന തരത്തിൽ നടത്തിയിട്ടുള്ള സ്ഥലത്ത് കൃത്യമായി അത് റീഫില് ചെയ്യപ്പെടണം എന്നും അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി വെച്ചിട്ടുള്ളത് പക്ഷേ വെക്കണം കേന്ദ്ര നിയമ ഭേദഗതിക്ക് ശേഷം അതിനുശേഷം എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്തത് എന്നൊന്ന് വിശദീകരിക്കാമോ അഞ്ചു വർഷം ഉണ്ടായിരുന്നല്ലോ ഭേദഗതി വരുന്നു നിർദ്ദേശം വരുന്നു കൃത്യമായി നടപ്പാക്കണമെന്ന കേന്ദ്രത്തിന് നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് വരികയാണ് അപ്പോൾ അത് നടപ്പാക്കാതിരിക്കാനുള്ള ചർച്ചയാണ് നടന്നതെന്നാണ് പറയുന്നത് ഈ പറയുന്ന എല്ലാം രേഖകളിലുണ്ടാകും എല്ലാം ഉണ്ടാകും എന്നില്ലല്ലോ പല കാര്യങ്ങളും അങ്ങനെയല്ലല്ലോ തീരുമാനിക്കപ്പെടുന്നത് വാക്കാലുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെ തെളിയിക്കുമെന്നുള്ളതാണ് അത് പിന്നീട് വരുന്ന തീരുമാനങ്ങളിലാണ് പ്രതിഫലിക്കുക ശ്രീ ഹസ്കർ അതാണ് സംഭവിച്ചത് ആ തീരുമാനം വന്ന സമയവും നിലപാട് മാറിയ സമയവും അത് പ്രധാനമാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് മാസപ്പടി എന്ന വാക്ക് താങ്കൾക്ക് ഇഷ്ടമല്ലായിരിക്കാം പക്ഷെ അതിന് താങ്കൾ എന്ത് പേരിട്ട് വിളിച്ചാലും എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ടല്ലോ എന്തോ ഒരു അറിയാത്ത സേവനം ആ സേവനവും ഇതും തമ്മിൽ എന്താണ് ബന്ധമെന്നുള്ള കണക്ഷൻ അറിയണം അങ്ങനെയല്ല രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാർച്ച് പത്തൊമ്പതിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തെ സംബന്ധിച്ചൊരു ഉത്തരവിറക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടിന് രണ്ടായിരത്തി പത്തൊമ്പതിന് സംസ്ഥാന സർക്കാർ എല്ലാ സ്വകാര്യ കമ്പനികൾക്കുമുള്ള ഖനനാനുമതി റദ്ദ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അത് സി എം ആറിനടക്കം കൊണ്ടാണ് ആ ഉത്തരവ് വരുന്നത് അതിനുശേഷം നിങ്ങളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് സി എം ആറിന് നൽകിയിട്ടുള്ള കന്നാനുമതി ഉത്തരവ് ഉത്തരവിറങ്ങിയിട്ടുള്ള ഇറങ്ങിയിരിക്കുന്നു എന്ന വിചിത്രവാദം പറയാൻ കഴിയില്ല ഇക്കാര്യത്തിൽ കാരണം രണ്ടായിരം അങ്ങ് പറഞ്ഞു വരുന്നതും അതുപോലെ മാ ശ്രീ മാത്യു കോൾ പറഞ്ഞു വരുന്നതുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള യോഗ നടപടികൾ ആ യോഗ നടപടിയിൽ വാക്കാൽ ഒരു നിർദ്ദേശം കൊടുക്കാൻ കഴിയുമോ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗികമായി നടക്കുന്ന എല്ലാ യോഗങ്ങളിലും കൃത്യമായി മിനിറ്റ്സ് ഉണ്ടാവും ആ മിനിറ്റ്സിൽ ആ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും ആ മിനിറ്റ്സ് ഇന്ന് പബ്ലിക് ഡോക്യുമെൻ്റ് ആണ് അത് ഇന്ന് പൊതു മണ്ഡലത്തിൽ അവൈലബിളും ആണ് അപ്പോൾ അങ്ങ് പരിശോധിച്ചാൽ മനസ്സിലാകും ശ്രീ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ആ കാര്യത്തിൽ ഏതു തരത്തിലാണ് അത് സംബന്ധിച്ച് ആ യോഗത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സി എം ആറിൻ്റെ കരാറുമായി ബന്ധപ്പെട്ടോ സി എം ആറിന് നൽകിയിട്ടുള്ള കരാറിൻ്റെ വ്യവസ്ഥകളെ സംബന്ധിച്ചോ ആ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു യോഗം നടത്തിയിട്ടുണ്ട് ആ യോഗത്തിൽ വെച്ചാണ് ഇത്തരം തീരുമാനമെടുത്തിട്ടുള്ളതെന്നും മുഖ്യമന്ത്രിയെ ദുരാരോപണങ്ങളുടെ കരുനുഴലിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ മാത്രമല്ല ഇപ്പോൾ രണ്ടായിരത്തി ഡിസംബർ അത് അതൊരു സ്വാഭാവിക കാലതാമസം കാലതാമസം മാത്രമാണ് അതൊരു വലിയ സ്വാഭാവിക എന്ന് അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ ഉത്തരവ് ഈ കേന്ദ്ര സർക്കാരിന്റെ ഭേദഗതിക്ക് ശേഷം വന്നിട്ടുള്ളതാണെങ്കിൽ എന്തിനാണ് പിന്നെ വേറൊരു ഉത്തരവ് ഒന്ന് വിശദീകരിക്കാമോ അല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി സംസ്ഥാനത്തെ വ്യവസായ വകുപ്പ് സംസ്ഥാനത്തുള്ള സ്വകാര്യ കമ്പനികളുടെ ഖനനാനുമതി റദ്ദീതുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവാണ് സംസ്ഥാനത്ത് പ്രാബല്യത്തിലുള്ളത്യത്തിൽ അങ്ങനില്ല അതൊരു ജനറൽ ജനറൽ നോട്ടിഫിക്കേഷൻ ആണ് ആ ജനറൽ നോട്ടിഫിക്കേഷന് ശേഷം ഇപ്പൊ ഇൻഡിവിജ്വൽ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത്

അങ്ങനെയെങ്കിൽ ഞാൻ ഒരു മറുചോദ്യം സ്മൃതിയോട് ചോദിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിന് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുള്ള ഉത്തരവുകളിൽ അന്ന് ഇന്ത്യ ഒട്ടാകെ നൽകിയിട്ടുള്ള സ്വകാര്യ കമ്പനികളുടെ ഖനനാനുമതിയിൽ ഓരോ കമ്പനികളുടെ പേര് വെച്ചിട്ടല്ല ആ ഉത്തരവിറക്കിയിട്ടുള്ളത് അങ്ങേക്ക് പരിശോധിക്കാവുന്നതാണ് ആ ഉത്തരവ് ജനറൽ ആയിട്ടാണ് ഇറക്കിയിട്ടുള്ളത് ആ ഉത്തരവിന്റെ ചുവടുപിടിച്ചു തന്നെയാണ് കേരളത്തിലാണ് ആ ഉത്തരവിന്റെ ചുവടുപിടി അല്ലെ ആ ഉത്തരവിന്റെ ചുവട് പിടിച്ച് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി സംസ്ഥാന വ്യവസായ വകുപ്പ് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവ് വളരെ കൃത്യമായിട്ട് പറയുന്നു സംസ്ഥാനത്തുള്ള സ്വകാര്യ ഖനന സ്വകാര്യ കമ്പനികൾക്ക് എന്നിട്ടുള്ള ഖനനാനുമതികൾ എല്ലാം റദ്ദു ചെയ്തപ്പെട്ടിരിക്കുന്നു അപ്പം അതൊരു ഉത്തരവ് തന്നെയാണ് ആ ഉത്തരവ് കൃത്യമായി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിൽ സി എം ആർ എനെ നോട്ടിഫൈ ചെയ്തുകൊണ്ട് അവർക്ക് നൽകിയിട്ടുള്ള ഖനന അനുമതി പ്രാബല്യത്തോടു കൂടിയാണ് റദ്ദെയ്യപ്പെട്ടിട്ടുള്ളത് മാസപ്പടി എന്ന താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത ഈ പണം നൽകൽ അതുണ്ടായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറിന് മുതൽക്കാണ് ആ സമയം മുതൽക്കാണ് ഈ മാസപ്പടി കൃത്യമായി വരുന്നത് സേവനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് അപ്പോൾ ഈ മാസപ്പടി ഈ ഉത്തരവ് വൈകൽ ഇതൊക്കെ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ശ്രീ ഭാസ്കർമൃ നമുക്ക് പലപ്പോഴും ചില അസ്വാഭാവിക സാഹചര്യങ്ങളെ ഇത്തരം അനുചിതമായിട്ടുള്ള വർത്തമാനങ്ങളിലേക്ക് തളച്ചിടാൻ കഴിയും അത്തരത്തിലുള്ള വിരുദ്ധതയാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പിശകാണ് അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ ഒരു ഗതികേടാണെന്ന് വേണം നമുക്ക് കരുതാൻ കാരണം ഇവിടെ ഒരു തരത്തിലും ഒരു തരത്തിലും ഇത്തരത്തിൽ ഒരു വിവാദം സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യമില്ല കാരണം ശ്രീ മാത്യു കൊൾനാടൻ അടക്കം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ യോഗത്തിൻ്റെ മിനിറ്റ്സാണ് നാം പരിശോധിക്കേണ്ടത് ആ യോഗത്തിൻ്റെ മിനിറ്റ്സിൽ സി എം ആറിനുമായി ബന്ധപ്പെട്ടുള്ള ഖനനത്തെ സംബന്ധിച്ച് യാതൊരു വിധമായിട്ടുള്ള നിർദ്ദേശങ്ങളോ ചർച്ചയോ ഉണ്ടായിട്ടില്ല ആ മിനിറ്റ്സ് അങ്ങേടെ മുന്നിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ അങ്ങേക്കത് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ അത് വസ്തുതാ വിരുദ്ധമായി അത് സംശയത്തിൻ്റെ നിഴലിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ആ യോഗത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടു എന്നും ആ യോഗത്തിൻ്റെ മിനിറ്റ്സിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുള്ളൂ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഭൂസേ വകുപ്പ് മന്ത്രി സംസാരിച്ചതിന് ശേഷം മുഖ്യമന്ത്രി എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ വെച്ചു പ്രാദേശിക സമിതികളുടെ മേൽനോട്ടത്തിൽ വേണം കന്നം നടത്തുന്നതിന് മാത്രമല്ല അതിൽ റീഫില്ലിങ്ങിനെ സംബന്ധിച്ച് പാരിസ്ഥിതിക കേന്ദ്ര അനുമതി വാങ്ങുന്നതിന് അത് ഐ ആർഇഎ സംബന്ധിച്ചാണ് ഈ അയ്യാറി നടത്തുന്ന ഖനനത്തെ സംബന്ധിച്ച് കേന്ദ്ര പാരിസ്ഥിതിക മന്ത്രാലയത്തിൻ്റെ അനുമതി വാങ്ങണമെന്നുള്ളതാണ് ആ ചർച്ച ആ യോഗത്തിൻ്റെ ചർച്ചകളിൽ ആഗമാനം നിലനിൽക്കുന്നത് കെ എം ഒന്നിനെ സംബന്ധിച്ചും അതുപോലെ അയ്യാറിയെ സംബന്ധിച്ചും മാത്രമാണ് അയ്യാറി നടത്തുന്നുള്ള ഖനത്തെ സംബന്ധിച്ച് പ്രാദേശിക പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് പാരിസ്ഥിതിക അതിൻ്റെ സന്തുലിതാവസ്ഥ പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഏജൻസികളെ ഇൻ നേരത്തെ നിയോഗിച്ചിരുന്ന ഏജൻസികളെ മാത്രം തന്നെ തുടർന്നു പോകട്ടെ എന്ന നിർദ്ദേശമാണെന്ന് മുഖ്യമന്ത്രി ആ യോഗത്തിൽ അവതരിപ്പിച്ചതായിട്ടാണ് മിനിറ്റ്സ് നമുക്ക് മനസ്സിലാകുന്നത് എവിടെയാണ് സി എം ആറിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത് സി എം ആറിൻ്റെ രേഖകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സി എം ആറിൻ്റെ കരാറുകളെ സംബന്ധിച്ച് ആ യോഗത്തിൽ എവിടെ ചർച്ച ചെയ്തു അങ്ങനെ ചെയ്യപ്പെടാത്ത ഒരു യോഗ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു യോഗത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യവസ്ഥകളില്ലാത്ത ഒരു സംവിധാനത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ നാം ഇങ്ങനെ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങ് നേരത്തെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു മാസ സംജ്ഞ എന്ന അർത്ഥത്തിൽ അത് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ശരി ബാക്കി ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടി താങ്കളുടെ സമയം എട്ട് പതിനെട്ട് വരെ താങ്കൾ നിന്നായിരുന്നു ഞാൻ അനുപിയാർ ഇപ്പോൾ മാത്യു കൊഴൽനാടിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം വന്നിരിക്കുന്ന ഉത്തരവ് അതൊരു വ്യക്തത വരുത്തിയ ഉത്തരവായി മാത്രം കണ്ടാൽ മതിയെന്നാണ് ശ്രീ ഹസ്കർ പറയുന്നത് ഈ കാലതാമസം കാല വിളംബം തികച്ചും സ്വാഭാവികമാണെന്നാണ് അദ്ദേഹം അസ്വാഭാവികതയുടെ അനുചിതമായ ഉപയോഗം എന്നൊക്കെ വളരെ ഭാഷ കൊണ്ടൊരു ഇന്ദ്രജാലം കളിക്കുന്നത് കണ്ടു ചിന്താചരവും സെൽഫി സ്വാർത്ഥതയുടെ പ്രതീകമാണെന്നൊക്കെ പറയുന്നത് പോലെ വസ്തുതയിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തി തടി കഴിച്ചിലാക്കാനാണ് അദ്ദേഹം നോക്കുന്നത് അദ്ദേഹം പറയുന്നതൊക്കെ വാദത്തിന് വേണ്ടി വേണമെങ്കിൽ സമ്മതിക്കാം ഒരു കാര്യം മാത്രം വിശദീകരിച്ചാൽ മതി വീണ വിജയന് കിട്ടുന്ന മാസപ്പടി എന്ന് നമ്മൾ വിളിക്കുന്ന ആസ്കർ എന്ത് വിളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയില്ല ആ പണം എന്തിൻ്റെ പേരിലാണ് അവർക്ക് കിട്ടുന്നത് എന്ന് അവർ വിശദീകരിച്ചാൽ മാത്രം തീരുന്ന പ്രശ്നമാണത് നമുക്കറിയേണ്ടത് അവർ എന്തിനാണ് എക്സ്പെക്ട് അവർ ഏത് ഏരിയയിലാണ് പ്രവർത്തിക്കുന്നത് എന്ത് പ്രൊഡക്റ്റാണ് ഈ കരിമണൽ കർത്തായുടെ കമ്പനിക്ക് അവർ കൊടുക്കുന്നത് ഇത് വളരെ കൃത്യമായി ഒരു പാരഗ്രാഫിലോ ഒരു വാചകത്തിലോ പോലും വിശദീകരിച്ചാൽ തീരാവുന്നത്ര ലളിതമായ പ്രശ്നമാണ് പക്ഷേ അതിപ്പോഴും ദുരൂഹമായി തുടരുകയാണ് ഈ പറയുന്ന ഇവരുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇവർ ഈ കമ്പനിക്ക് കൊടുക്കത്ത സേവനം വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഈ എക്സാസ് പ്രോജക്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം എന്ന് പറയുന്നു കരിമണൽ കറത്തയ്ക്ക് നമ്മുടെ അറിവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല അവർ ഈ കമ്പനിക്ക് കൊടുക്കുന്നത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് ദുരൂഹമായി തുടരുകയും അതേസമയം ഈ വീണ വിജയൻ്റെ പിതാവ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉയർന്നുവരികയാണ് നിങ്ങളുടെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയത് ഈ നേരത്തെ പറഞ്ഞ സംശയങ്ങൾക്ക് അടിവരയിടുന്നൊരു യാഥാർത്ഥ്യമാണ് അതിലെന്താണ് പറഞ്ഞത് അതിൽ വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം കരിമണൽ കർത്ത ഈ ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റി എന്നുള്ളതാണ് വീണ വിജയന് അവർക്ക് ലഭിച്ച ആനുകൂല്യങ്ങളെക്കുറിച്ച് അവർക്ക് ലഭിച്ച പ്രതിഫലം എന്തിലാണെന്ന് വിശദീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന പിണറായി വിജയനെ കുറിച്ച് ഈ പറയുന്ന ഈ ഗവൺമെന്റിൽ നിന്ന് ലഭിച്ച ആനുകൂല്യങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ അതിന് അടിവരയിടുന്നതാണ് ഈ കെ എം ആറിൽ നടത്തേണ്ട ഖനനം കേന്ദ്ര കമ്പനിക്ക് ലഭിക്കുന്നു അതിൽ നിന്ന് ഇവർക്ക് വേണ്ട സംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ കരിമണൽ കർത്തയാണ് സഹായിച്ചത് വ വീണാ വിജയന് പണം കിട്ടിയത് എങ്ങനെ എന്നറിയാൻ ഒരു സേതുരാമയ്യർ ഇന്റലിജൻസിന്റെ ഒന്നും ആവശ്യമില്ല സാധാരണ മനുഷ്യന്റെ സാമാന്യ ബുദ്ധി മാത്രം മതി വളരെ വ്യക്തമല്ല കാര്യങ്ങൾ വീണാ വിജയന് ഇപ്പോഴും പണം ലഭിച്ചത് എന്താണ് എന്തിനാണെന്ന് വിശദീകരിക്കാൻ വീണാ വിജയന് കഴിയുന്നില്ല അവർ വിശദീകരിക്കാൻ മെനക്കെടുന്നില്ല മറിച്ച് കരിമണൽ കർത്ത എന്തിനാണ് പണം കൊടുത്തതെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ മാത്യു കുഴൽനാടൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അൻവറിനെ പോലെ നിയമസഭയുടെ പ്രിവിലേജ് ഉപയോഗിച്ചല്ലോ നിയമസഭയ്ക്കകത്ത് ആര് വേണമെങ്കിലും എന്തും പറയാൻ ഏത് അൻവറിനും കഴിയും നിയമസഭയുടെ പ്രിവിലേജ് എന്ന് പറയുന്നത് അതാണ് ആർക്കെതിരെയും ഏത് ആരോപണം ഉന്നയിക്കാം പക്ഷെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ അൻവർ പോലും ആവർത്തിക്കുന്നില്ല അതിനെതിരെ വിജിലൻസ് അന്വേഷണം വരുന്നു അതേസമയം മാത്യു കുടൽനാടൻ ഈ വിഷയത്തിൽ നിരന്തരമായി പത്രസമ്മേളനം നടത്തുകയാണ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്യു കുടൽനാടനെതിരെ ഇത്തരം ഒരു മാനനഷ്ട കേസ് കൊടുക്കാൻ അവർക്ക് കഴിയുമോ കഴിയില്ല കാരണം ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ സി പി എം നേതൃ ആളുകൾക്ക് പോലും ഇത് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് പക്ഷേ സി പി എം പോലൊരു പാർട്ടിയുടെ ഘടന വെച്ച് അതിൻ്റെ റാങ്ക് ആൻഡ് ഫയൽ ഈ പറയുന്ന എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിനെ ന്യായീകരിക്കാൻ അവർ ബാധ്യതപ്പെട്ടിരിക്കുകയാണ് ഇതിലും മോശാവസ്ഥയിൽ ന്യായീകരിക്ക അവർ ബാധ്യതയുള്ളവരാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ മക്കൾ ബിസിനസ് ചെയ്യുന്നത് ആദ്യമായിട്ടൊന്നുമല്ല ജ്യോതി ബസുവിൻ്റെ മകൻ വ്യവസായിയായിരുന്നു സുർജിത്തിൻ്റെ ബന്ധുക്കൾ കാനഡയിൽ വ്യവസായം ചെയ്ത ആളുകളാണെന്ന് പറഞ്ഞ ഘട്ടങ്ങളുണ്ട് പക്ഷേ ഇത് ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു പടി കൂടി കടന്ന് എന്താണ് വ്യവസായം എന്ന് എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏത് സംരംഭകനും വിശദീകരിക്കേണ്ട ഒന്നാണല്ലോ അത് അവർക്ക് ലഭിക്കുന്ന ഒരു പരസ്യം പോലുമാണ് സംരംഭത്തെ കുറിച്ച് വീണ വിജയൻ പറയുന്നു ഞാനിത് ഇതാണ് എന്റെ എന്ന് പറയുന്നത് അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് പക്ഷെ അവർക്ക് ഇപ്പോഴും എന്താണ് എന്റെ പ്രൊഡക്റ്റ് എന്താണ് വ്യവസായം എന്താണ് അതിന്റെ പ്രവർത്തനത്തിന്റെ രീതിശാസ്ത്രം പറയാൻ കഴിയുന്നില്ല എന്നുള്ളടത്താണ് ദുരൂഹത അവിടെയാണ് മറ്റെല്ലാ വാദങ്ങളും റദ്ദായി പോകുന്നത് ശരി ശ്രീ പി ആർ ശിവശങ്കർ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യം കേന്ദ്ര സർക്കാർ ഭേദഗതി കൊണ്ടുവരുന്നു പിന്നെ അത് അറിയിപ്പായി കൊണ്ടുവരുന്നു പിന്നീട് അത് നിർദ്ദേശമായി വിവിധ സംസ്ഥാനങ്ങൾക്ക് അയക്കുകയാണ് ആ നിർദ്ദേശം നടപ്പാക്കാത്ത അഞ്ച് വർഷമാണ് കടന്നുപോയത് അപ്പോൾ കേന്ദ്രം ഇത് അറിഞ്ഞില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഏറ്റവും എപ്പോഴാണ് ഒരു ഉത്തരവ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് താങ്കളും കണ്ടു സ്മൃതി ഇതില് അടിമുടി അഴിമതിയോ ദുരൂഹതയോ എല്ലാം ഉണ്ട് ഇത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റനേകം കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ദുരൂഹതയും അഴിമതിയും ഉണ്ട് ഇപ്പോൾ ഒരു മാസപ്പടി വിഷയത്തിൽ അദ്ദേഹത്തിന് അസ്കറിന് വിവരിക്കാൻ പറ്റാത്തതോ അതല്ലെങ്കിൽ സംസ്ഥാനത്തെ സി പി എം നേതാക്കൾക്ക് ചർച്ചയ്ക്ക് പോലും പങ്കെടുക്കാൻ പറ്റാത്തതോ ആയ ധാരാളം കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ അവർ ചർച്ചയ്ക്ക് പോലും പങ്കെടുക്കാനാ വരാനോ വരാൻ തയ്യാറാവാത്തത് ഇതില് മാസപ്പടി മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഈ എക്സാലോജിക്ക് തുടങ്ങുവാനുള്ള പണം മൂലധനം മാർക്സിന്റെ അല്ല അത് വീണ വിജയന്റെ മൂലധനം തന്നെ തെറ്റായ രീതിയിലാണ് അത് ഭാര്യയുടെ പെൻഷൻ ഫണ്ട് അതല്ല എന്നും ഉള്ള കാര്യങ്ങൾ തൊട്ട് ഒരു തെറ്റായ വിവരണമാണ് നടത്തിയിരുന്നത് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇത് എക്സാലോജിക്കിൻ്റെയോ കേവലം സി എം ആറിന്റെയോ പ്രശ്നം മാത്രമല്ല ഇതിനും വലിയ ഒരു ഒരു ഭാഗമുണ്ട് ഇത് വെറും വൺ പോയിന്റ് സെവൻ ഫൈവ് ക്രോറിന്റെ അഴിമതി പോലുമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഒരു വലിയ ഭാഗം നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ മറ്റു വലിയ അഴിമതിയുമുണ്ട് അതും ചർച്ച ചെയ്യാതെ പോവരുത് അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നത് മാർസിസ്റ്റ് പാർട്ടി ഭയക്കുന്നത് ഇത് വീണ വിജയന്റെ ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷമല്ല ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടിയുമല്ല മറിച്ച് സി എം ആറിലുമായോ അല്ലെങ്കിൽ കെ എം എം എല്ലുമായോ ബന്ധപ്പെട്ടും അതല്ലാതെയും നടക്കുന്ന വലിയ അഴിമതിയിലേക്ക് എസ് എഫ് ഐ ഒൻ്റെയൊക്കെ അന്വേഷണം പോകുമോ എന്നുള്ള ഭയമാണ് ഇതിന്റെ മുമ്പിലുണ്ടാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ുന്നു ഞാൻ ഈ ചർച്ചയെ വഴിതിരിച്ചുവിടാനല്ല ഒരൊറ്റ കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ റൂൾ പ്രകാരം മേജർ ഖനനമെല്ലാം സംസ്ഥാന സർക്കാരിന് അനുമതി കൊടുക്കാൻ പറ്റില്ല കൻ ഗിവ് ദ റെക്കമെൻഡേഷൻ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഖനനം പോകുന്നത് എന്നാൽ ഈ സംസ്ഥാന സർക്കാർ പറയട്ടെ എത്ര മേജർ ഖനനത്തിന് നേരിട്ട് അനുമതി കൊടുത്തു എത്ര മേജർ ഖനനത്തിന് അഴിമതി കൊടുത്തു ഞാൻ കണക്കടകം പറയാം ഈ സംസ്ഥാനത്തുള്ള പല കാര്യങ്ങളും ഈ സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള നയപരിപാടിയാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിരന്തരമുണ്ടായിട്ടുള്ളത് പല ഖനന കമ്പനികളെ പൊതുമേഖലാ കമ്പനികളെയും എൽ ഡി എഫ് നിരന്തരം തകർത്തിട്ടുണ്ട് ട്രാവൻകൂർ സിമെന്റ് തകർത്തിട്ടില്ലേ കെ സി സി പി എൽ തകർത്തിട്ടില്ലേ ട്രാവൻകൂർ ടൈറ്റാനിയം തകർത്തിട്ടില്ലേ കെ എം എം എൽ ഇത് ഇത്തരത്തിലുള്ള ഖനനത്തെ ഇവർ നിരന്തരം ഉപയോഗിച്ചിരിക്കുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഒമ്പതില് ചക്കിട്ടപ്പാറയിലെ ഒരു വലിയ ഖനനം തട്ടിപ്പ് സി വി എസിന്റെ കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള വലിയ അഴിമതിയുണ്ടായിരുന്നു കെ സി സി പി എൽ കെ സി സി പി എല്ലിനെ കുറിച്ച് സി ഐ ടി തന്നെ വലിയ ഏഴ് പേജുള്ള വലിയ കംപ്ലൈന്റ് സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ട് അന്വേഷണം വെച്ചില്ല വ്യവസായ വകുപ്പ് നമ്പർ പതിനൊന്ന് നാല്പത്തൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വ്യവസായ വകുപ്പ് ഒരു അന്വേഷണം വിട്ടു പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതില് പ്രിൻസിപ്പൽ സെക്രട്ടറി സഞ്ജയ് ശ്രീമതി അഡീഷണൽ കരിമണൽ ശവിശങ്കർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് എടുക്കുന്ന സമീപനം വെച്ച് പറയുമ്പോൾ കേന്ദ്രം കുറച്ച് പെട്ടുപോകും കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കലാണല്ലോ നിങ്ങളുടെ ഒരു തീരുമാനം അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചർച്ചയിലേക്ക് കടക്കാത്തതാണ് നല്ലത് അല്ല ചർച്ചയിലേക്ക് കടക്കണം എന്ന് എന്റെ ആഗ്രഹം കഴിഞ്ഞാണല്ലാം നമുക്ക് ഒറ്റവസരത്തിലാണ് മറ്റൊരു അവസരത്തിലാണ് അല്ലല്ല മറ്റേ കടക്കണോ എനിക്ക് ഭയം ഇല്ലെന്ന് ഞാൻ പറഞ്ഞു അല്ല ഞാൻ അത് ഭയമില്ലാന്ന് ഞാൻ പറഞ്ഞോളൂ നമുക്ക് ചർച്ച ചെയ്യാമോ കാരണം എങ്ങനെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് അല്ല ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു നയമാണ് ഇത് നിരന്തരമായി കെ എം എം എല്ലിന കെ എം എൽ എന്റെയൊക്കെ ലാഭം എങ്ങനെയാണ് ഇത്തവണ മുന്നൂറ്റി പത്ത് കോടി കഴിഞ്ഞ തവണയൊക്കെ എത്രയെന്ന് കുറഞ്ഞിരുന്നത് ടേൺ ഓവർ ഉണ്ടായിട്ടും ചർച്ച ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് നിരന്തരമായി കെ എം എം എല്ലിനെ തകർക്കാൻ അതേപോലെ തന്നെ കെ സി സി പി എല്ലിനെ തകർക്കാൻ നിരന്തരമായി സംസ്ഥാനത്തെ എല്ലാ ഇത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും തകർക്കാൻ ശ്രമിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ട് സി എംമാർ അതൊരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ് ഈ ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം എന്നുള്ളതിനെ ചർച്ച ചെയ്ത് നമ്മൾ ജനങ്ങൾക്ക് ഓ ഒരു കോടി മേടിച്ചതിനാണോ എന്നുള്ള ധാരണ വരുന്നുണ്ട് സത്യത്തിൽ ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷമല്ല അത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരിട്ട് ബാങ്കിലൂടെ പോയ അക്കൗണ്ടാണ് മറ്റു പല വലിയ അഴിമതികളും ഇതിന്റെ പുറകിലുണ്ട് അത് ഉയർന്നു വരുന്നതാ അതുകൊണ്ട് ശരി ഞാൻ ഒരൊറ്റ ലൈനും കൂടി ഒരൊറ്റ ഒരൊറ്റ ലൈനും കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം ശരി ഇതില് അന്വേഷണം സി എം ആർ എല്ലിനെയോ കെ എം എം എല്ലിനെയോ അല്ല വേണ്ടത് മറിച്ച് ഈ സംസ്ഥാനത്തെ മുഴുവൻ ഇത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഈ കെ സി പി ഐയിലടക്കം അതൊക്കെ എങ്ങനെയാണ് അവിടെയൊക്കെ വലിയ തട്ടിപ്പുള്ള നടന്നിട്ടുണ്ട് സംസ്ഥാനത്തെ മറ്റ് രണ്ട് മന്ത്രിമാരുടെ ബിനാമികളാണ് അതിപ്പോ നടപ്പിലാക്കുന്നത് ഇത്തരത്തിലുള്ള അന്വേഷണത്തിനും പോകണം നമ്മൾ ദയവായി ചർച്ച ഈ കാര്യത്തിൽ മാത്രമാക്കരുത് ഇത് ഈ അന്വേഷണം ശരി ഞാൻ എസ് സുരേഷ് കുമാറിലേക്ക് പോകുന്നു സമരസമിതി ചെയർമാനാണ് തീർച്ചയായിട്ടും ആ ശ്രീ സുരേഷ് കുമാർ ഇപ്പോൾ കരിമണൽ ഖന്നവുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാന സർക്കാരുകൾ രണ്ടായിരത്തി നാല് മുതൽക്കെടുത്ത സമീപനം അതിനുശേഷം വിവിധ കോടതികളിൽ നിന്നുണ്ടായ ഉത്തരവ് അതൊക്കെ തന്നെയും സി എം ആറിനും കെ ആർ എം എൽ അനുകൂലമായിരുന്നു എന്നുള്ള കാര്യം താങ്കൾക്കും അറിവുള്ളതാണ് പക്ഷേ ഈ പറയുന്ന ഈ അഞ്ചു വർഷം അതാണ് നമ്മുടെ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് തോന്നുന്നു ഈ അഞ്ചു വർഷം കേന്ദ്രം ഈ ഭേദഗതി വരുത്തിയ ശേഷമുള്ള അഞ്ച് വർഷം എന്തു നടന്നു എന്ന് താങ്കൾക്ക് വിശദീകരിക്കാനാവും നമ്മുടെ ഈ ചർച്ചയിൽ പ്രധാനമായും ഈ മൈനിങ് ചർച്ചയിൽ സമരസമിതിയെ ഉൾപ്പെടുത്തിയത് തന്നെ ഒരു വലിയ കാര്യമായി കാണുകയാണ് കാരണം ഇവിടെ മൈനിങ് നടക്കുന്നില്ല എന്നാണ് ഇതുവരെ എല്ലാ ഏജൻസികളും പറഞ്ഞുകൊണ്ടിരുന്നത് മൈനിങ് എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാമല്ലോ വ്യാവസായിക ആവശ്യത്തിനായിട്ട് ഒരു സാധനം ഒരു സ്ഥലത്തുനിന്ന് എടുത്ത് കൊണ്ടുപോയി മറ്റു മറ്റുപന്നങ്ങളാക്കി മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഉത്തരവ് ഗവൺമെൻറ് ഇറക്കുകയാണ് ആ ഉത്തരവിലേക്ക് രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരെ കൊണ്ടുവരിക അതൊന്ന് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനെയും മറ്റൊന്ന് ഐ ഐ ടിയേയും സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനും മദ്രാസ് ഐ ഐ ടിയും പറഞ്ഞിട്ടാണ് തോട്ടപ്പള്ളി പൊഴിമുഖത്ത് മണ്ണ് മാറ്റുന്നതെന്നാണ് നിർദ്ദേശം വന്നത് രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തെ കുറിച്ചോ സ്വാമിനാഥനോ ഐ ഐ ടി ഒന്നും പറഞ്ഞിട്ടില്ല സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഏഴിലാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് മദ്രാസ് ഐ ഐ ടിയുടെ റിപ്പോർട്ട് വരുന്നത് സി ഡബ്ല്യു ആർ ഡി എമ്മും കൂടെ ചേർന്നുകൊണ്ടാണ് ആ റിപ്പോർട്ട് വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അപ്പോ ഈ രണ്ട് റിപ്പോർട്ടും രണ്ടാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഒന്നാമത്തെ റിപ്പോർട്ട് കുട്ടനാട് വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റം എങ്ങനെ പരിപോഷിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് സ്വാമിനാഥൻ രണ്ടായിരത്തി ഏഴില് പറഞ്ഞ കാര്യമാണ് രണ്ടായിരത്തി പതിനൊന്നില് ഐ ഐ ടി ഈ സ്റ്റഡി ഫോർ മോഡേണൈസേഷൻ ഓഫ് തണ്ണീർമുക്കം ബണ്ട് ആൻഡ് തോട്ടപ്പള്ളി സ്വിൽവേ എന്ന് പറഞ്ഞിറക്കിയ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടുകളിൽ ഒന്നും പ്രധാനമായിട്ടും ഈ റിപ്പോർട്ടുകളിലെല്ലാം സൂചിപ്പിച്ചത് ഈ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ സ്പിൽവേ നമുക്കറിയാം ഒരു കനാലുണ്ട് വിയപുരം മുതൽ തോട്ടപ്പള്ളി വരെ കിടക്കുന്ന പതിനൊന്ന് കിലോമീറ്റർ ഉള്ള സ്പിൽവേ കനാൽ ആ സ്പിൽവേ കനാൽ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം വന്നപ്പോൾ ചെളി ധാരാളം വന്ന് നിറഞ്ഞു അപ്പോൾ ആ ചെളി വന്ന് നിറഞ്ഞ അവിടെ ഡീസിലിറ്റ് ചെയ്യണം എന്നാണ് പ്രധാനമായും പറഞ്ഞത് ഒപ്പം ബണ്ടിൻ്റെ ഉയരം കൂട്ടണം എന്നുമാത്രമല്ല അവിടെ നിലവിലുള്ള വീതി ഏതാണ്ട് എൺപത് ആണ് അത് മുന്നൂറ് മീറ്ററിലേക്ക് കൊണ്ടുവരണം വീതി ഇതാണ് അവർ പറഞ്ഞത് ഈ ഐ ഐ ടി റിപ്പോർട്ടിലും അവർ പ്രധാനമായിട്ടും ഊന്നൽ കൊടുത്തത് ഈ നമ്മുടെ സ്പിൽവേ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് തോട്ടപ്പള്ളി സ്പിൽവേ കമ്മീഷൻ ചെയ്യുമ്പോൾ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ക്യൂബിക് മീറ്റർ വെള്ളം ഒരു സെക്കൻഡിൽ പോകണമെന്നായിരുന്നു പദ്ധതി രൂപരേഖയിൽ ഉണ്ടായിരുന്നത് പക്ഷേ അറുന്നൂറ് ക്യൂബിക് മീറ്റർ വെള്ളം മാത്രമേ അതുവഴി പോയുള്ളൂ അതിന്റെ കാര്യകാരണങ്ങൾ പിന്നീട് പഠിക്കുകയുണ്ടായി ഇപ്പം ഈ വികസനം ഇങ്ങനെ കയറി കയറി വന്നിട്ട് ഇപ്പം ഈ സ്പിൽവേയുടെ മോഡേണൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ വളരെ രസകരമായ ഒരു വസ്തുത അതിന്റെ ഏഴാമത്തെ ഷട്ടർ ഈ ചാക്കിനകത്ത് മണൽ നിറച്ചിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് പൊക്കുകയും താക്കുകയും ചെയ്യാൻ വയ്യ പന്ത്രണ്ടാമത്തെ ഷട്ടർ തകർന്നു കിടക്കുകയാണ് പതിനഞ്ചാമത്തെ ഷട്ടറും തകർന്ന് കിടക്കുകയാണ് ഈ മോഡേണൈസേഷന്റെ ഒരു കാര്യം കൂടെ പറയാം ഓരോ ഷട്ടറും നമ്മൾ അവിടെ ചെന്ന് നിന്നാ കാണാൻ പറ്റും വയർ വലിച്ചിട്ട് കൊണ്ടുവന്നിട്ടാണ് കറണ്ട് കൊടുത്തിട്ട് പൊക്കുന്നത് ചില സമയത്ത് കഴിഞ്ഞ കളക്ടർ ഇവിടെ വന്ന് ജെ സി ബി കൊണ്ട് ആ ഷട്ടർ പൊക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് മോഡേണൈസേഷൻ എത്രയോ രണ്ടായിരത്തി ഏഴില് സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നില് മദ്രാസ് ഐ ഐ ടി പറഞ്ഞു അവർ പറഞ്ഞ ഒരുപാട് നിർദ്ദേശങ്ങൾ എ സി കനാലുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ഈ ചെറിയ ജലനിർഗമന മാർഗ്ഗങ്ങൾ ഇപ്പം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ വെള്ളം തോട്ടപ്പള്ളിയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് തോട്ടപ്പള്ളിയിലേക്ക് വെള്ളം ഒഴുകി വരുന്നില്ല പക്ഷേ ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചത് ഈ മൗത്തിൽ കിടക്കുന്ന മണ്ണ് നീക്കണം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും മോഡേൺ ആയിട്ട് പോസ്റ്റ് ഫ്ലഡ് പാക്കേജ് എന്നും പറഞ്ഞിട്ട് സർക്കാർ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവന്ന റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായി പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന റിപ്പോർട്ടാണ് ഗ്രോയിൻസ് ഉണ്ടാക്കണം ഗ്രോ ഇവിടെ മണ്ണ് വരാതിരിക്കാൻ വേണ്ടി ഗ്രോയിൻസ് ഉണ്ടാക്കണമെന്ന് റിപ്പോർട്ട് എഴുതിയിരിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് ഇപ്പോൾ എത്ര കൊല്ലമായി നാല് കൊല്ലം കഴിഞ്ഞില്ലേ ഇന്ന് നാല് കൊല്ലമായിട്ട് ഇവിടെ ഗ്രോയിൻസ് ഉണ്ടാക്കില്ല ഗ്രോയിൻസ് ഉണ്ടാക്കിയാലും മണ്ണിങ്ങോട്ട് വരില്ല മണ്ണിങ്ങോട്ട് വരാതിരുന്നാൽ ഉള്ള കുഴപ്പം എന്താ ഐ ആർ ഇ ഐ ആർ ഇയും കെ എം എം എലും മണ്ണെടുത്ത് സി എം ആർ എല്ലിന് കൊടുക്കുന്നു എന്നുള്ളത് വ്യക്തമായ രേഖകൾ ഇവിടെ വന്നല്ലോ വളരെ വ്യക്തമായ രേഖകൾ വന്നു അപ്പോൾ ഇത്തരത്തിൽ സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനെയും മദ്രാസ് ഐ ഐ ടി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് സി എം ആർ എല്ലും ഐആർഎല്ലും കെ എം എം എല്ലും ഉദ്യോഗസ്ഥര് ചേർന്നിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ മണ്ണെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഓർഡർ ഉത്തരവ് ഇറക്കുന്നത് ഇതിന്റെ പിന്നിൽ വളരെ ഗൂഢമായ ശ്രമങ്ങളാണ് നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്നത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ആ ഉത്തരവിന്റെ ഫലമായിട്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തി ക്യൂബിക് മീറ്റർ മണൽ എടുക്കാൻ വേണ്ടിയാണ് കളക്ടർ ഉത്തരവ് കൊടുക്കുന്നത് അതിന് കൃത്യമായ മാസവും കൊടുത്തു മൂന്ന് മാസത്തിനുള്ളിൽ എടുത്തു മാറ്റണം അത് കഴിഞ്ഞ് അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോയ മണലിന്റെ കണക്ക് ഞങ്ങള് സാധാരണ ഒരു കോമൺ സെൻസ് വെച്ച് ഞങ്ങള് ലോറിയുടെ കണക്ക് വെച്ചിട്ട് ആ ലോറിയിൽ കയറുന്ന ടെൻ കണക്ക് അത് ഗണിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം എടുത്തത് ഇപ്പോൾ ഒരു കൊല്ലം കൂടെ കൂട്ടിയില്ല മൂന്ന് കൊല്ലം എടുത്തത് അമ്പത്തിനാല് ലക്ഷം മെട്രിക് ടണ്ണാണ് വേ ബ്രിഡ്ജ് വെച്ചിട്ട് മണ്ണ് തൂക്കിക്കൊണ്ടു പോകണമെന്ന് വളരെ വ്യക്തമായ നിർദ്ദേശമാണ് കളക്ടർ കൊടുത്തത് ശ്രീ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് നമ്മുടെ കൂടി പരിഗണിക്കണം ഠൻ ഇപ്പോൾ ഈ കരിമണ ഖനനുമായി ബന്ധപ്പെട്ട അനുമതി റദ്ദാക്കിയത് എപ്പോഴാണ് കൃത്യമായ ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്ത് എന്നാണ് ഉണ്ടായത് എന്നതാണ് ഏറ്റവും രാഷ്ട്രീയമായി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് മാത്യു കോടനാടിന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് നമുക്ക് കൃത്യം ആ ദിവസം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണത് മനസ്സിലാക്കാനാകുന്നത് ആ ഓർഡർ ഒന്നുകൂടി വ്യക്തത വരുത്താനാണ് എന്ന ഹസ്കറിന്റെ വാദം എത്രത്തോളം നിലനിൽക്കുന്നതാണ് അല്ല അതിനു അതിനുമുമ്പ് സ്മൃതി ഞാൻ വൈകി വന്ന് കിട്ടിയല്ലെന്ന് എനിക്കൊരു വിഷമില്ല കാരണം കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായി ഈ കർത്താവ് എന്ന് പറയുന്ന ബൈബിളിലെ കർത്താവിന് തുല്യമായി കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കളും ട്രേഡ് യൂണിയൻ നേതാക്കളും ആരാധിക്കുന്ന ആ മഹദ്ഗ്രഹമുണ്ടല്ലോ അവർക്കെതിരായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാ പെരിയാറിലെ മലിനീകരണവും ആലപ്പാട്ടെ ഖനനവും ആലപ്പുഴയിലെ ഖനനത്തിനെതിരായും ഇപ്പൊ നേരത്തെ രണ്ടായിരത്തി നാലിലെ കാര്യം പറഞ്ഞു വി എം സുധീരൻ ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് യു ഡി എഫിൽ ആളുകൾ കൂടി തോൽപ്പിക്കുന്നത് ഈ ആലപ്പുഴയിലെ ഖനനവുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി അല്ല അതാ പറഞ്ഞേ ഞാൻ കർത്താവ് കർത്താവ് മാത്രം വോട്ട് ചെയ്താൽ പറ്റില്ലല്ലോ കർത്താവിനെ തോൽ കർത്താവിന് യു ഡി എഫിൽ നിന്നും സഹായമുണ്ടായി അല്ലെങ്കിൽ സുധീരൻ തോൽക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത്രയ്ക്ക് സ്വാധീനമുള്ള ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സാറെന്നാണ് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കൾ വിളിക്കുക അദ്ദേഹത്തിൻ്റെ അനിയനെ സെനറ്റിലേക്ക് നോമിനേഷൻ കിട്ടിയാൽ സർക്കാർ നോമിനേഷൻ കിട്ടിയാൽ ആഘോഷിക്കാൻ വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും വി മുരളീധരനും അടക്കമുള്ള ആളുകൾ വന്ന് വിരുന്നൊരുക്കിയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായി വിരുന്ന് ഞാൻ എനിക്കറിയാം ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ഇത്രയും കൊല്ലമായി കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പലനാൾ കക്കുമ്പോൾ ഒരു നാൾ പെടും എന്ന് പറയുന്ന പോലെയുള്ളൂ ഞാനിപ്പോൾ ഇത് കാണുന്നുള്ളൂ അതിലേറ്റവും പ്രധാനപ്പെട്ട നേരത്തെ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ഇപ്പോൾ മാസപ്പടിയാണോ അത് എന്തെങ്കിലും പടിയാണോ എന്ന് എനിക്കറിയില്ല വലിയ തോതിൽ ഒരു വർഷം നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ എനിക്ക് ഇളവ് തരണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത ആളല്ലേ കർത്താവ് അതിനെന്തിനാണ് കർത്താവ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഞാനിത് രണ്ട് കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ സെറ്റിൽമെൻ്റ് ബോർഡിൽ ക്ലിയറാണ് എൻ്റെ മൂല എൻ്റെ അസംസ്കൃത വസ്തു കിട്ടാനും പെരിയാറിൽ എൻ്റെ മലിനീകരണത്തിന് മലിനീകരണം നിർമ്മാണം നടത്താനും അതിന് ഉണ്ടാകാതിരിക്കാനും അദ്ദേഹം എഴുതി കൊടുത്തിരിക്കുക ഹക്സറോ വേറെ ആരെങ്കിലും എന്തുവേണി പറഞ്ഞോട്ടെ അദ്ദേഹം എഴുതി കൊടുത്തിട്ടുണ്ട് ഇന്ന് വരാരും ചോദ്യം ചെയ്തിട്ടില്ല ഒരാളും ചോദ്യം ചെയ്തിട്ടില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ പണം വാരിയെറി ഒരു വർഷം നൂറ്റമ്പത്തി മൂന്ന് കോടി രൂപ കൈക്കൂലി കൊടുക്കണമെങ്കിൽ എത്ര കോടിയുടെ ലാഭം ഉണ്ടാവണം അവിടെയാണ് ഇപ്പോൾ ഹക്സർ പറഞ്ഞു പൊതുമേഖല പൊതുമേഖലെന്നല്ല പൊതുമേഖല എന്നുള്ളൊരു ചിത്രം മാത്രമാണ് ഞങ്ങൾ വെല്ലുവിളിച്ചു എത്ര മണൽ കെ എം എമ്മിൽ കൊണ്ടുപോയി എത്ര മണൽ അയ്യാറിൽ കൊണ്ടുപോയി അതിൽ നിന്ന് എത്ര പ്രോഡക്റ്റ് അവർക്ക് ഉണ്ടാക്കി ബാക്കി മണൽ എവിടെ എങ്ങ് എത്ര നേരത്തെ സുരേഷ് പറഞ്ഞല്ലോ ഈ തോട്ടപ്പിളി അടക്കം ഖനനം നിലനിർത്താനാണ് കർത്താവ് മാസപ്പടി കൊടുത്തത് അവിടേക്കാണ് അത് വരുന്നത് ഈ ഖനനം അമ്പത് ലക്ഷം ടൺ അത് കുറേ തമിഴ്നാട്ടിലേക്കും പോയിട്ടുണ്ട് കുറേ കർത്താവിനും വന്നിട്ടുണ്ട് കാരണം ഇതൊന്നും ഇത്രയൊന്നും ഉൽപാദന വർദ്ധന അവിടെ ഉണ്ടായിട്ടില്ല കെ എം എമ്മിലില്ല അയ്യാറിയില്ല ഇല്ല അപ്പോൾ ബാക്കി മണൽ എവിടെ അതിൽ കള്ളക്കടത്ത് നടത്താൻ ഈ രാഷ്ട്രീയ നേതാക്കൾ കൂട്ടുനിന്നു ഇവിടെ പോലീസ് ഇല്ലേ പോലീസ് നോക്കില്ല മണൽ വേർതിരിച്ച് നേരത്തെ പറഞ്ഞില്ല റീഫിൽ ചെയ്യാൻ റീഫിൽ ചെയ്യാനുള്ള മണൽ എന്ന് പറഞ്ഞ് കെ എം മമ്മളിന്ന് പോകുന്നത് യഥാർത്ഥ മണലാണെന്ന് നാട്ടുകാർ പിടിച്ചിട്ടുണ്ട് ആലപ്പാട് എന്നിട്ട് അവിടെ പോയി ഒരു കേസ് എടുത്തോ ഒരു കേസ് ഒന്നും വരെ എടുത്തിട്ടില്ല എന്നിട്ട് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ വന്നിട്ട് പറയും ഈ ചർച്ചകളിലൊക്കെ ഞാനീ ചർച്ച കുറേ കേട്ടോണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇവർക്കൊക്കെ ദൈവമാണ് ഈ ദൈവം ഇപ്പോൾ ഒരല്പം പിടിക്കപ്പെട്ടിരിക്കുന്നു ആ ദൈവത്തിന് നിൽക്കാൻ നിവൃത്തിയില്ലായി കാരണം മുഖ്യമന്ത്രി നേരിട്ട് അക്സർ എന്തൊക്കെ പറഞ്ഞാലും ശരി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഒരു ദിവസം കർത്താവിന് ഖനനം ചെയ്യാമെന്ന ഉത്തരവ് സർക്കാരിന്റെ ഫയലിൽ ഉണ്ടായിട്ട് തുടർന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നിർ അത് അത് അഴിമതി തന്നെയാ അതാകാ സ്ഥിതി ഒന്നും അല്ലാതെ അത് ശേഷം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു എന്നുള്ളതാണ് ആരോപണം മറ്റൊരു വകുപ്പിന്റെ ഫയൽ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു വരുത്തി എന്നാണ് പറയുന്നത് അതോടുകൂടിയാണ് അതിൽ തീരുമാനമെടുക്കാൻ വ്യവസായ വകുപ്പിന് തീരുമാനമെടുക്കാൻ പറ്റാതെ വന്നത് അല്ല അവിടെ അവിടെയാണ് സ്മൃതി ഹക്സർ പറഞ്ഞത് ചതി എന്താ കാര്യം ഇത് സി എം ആർ എൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം സി എം ആർ എൽ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ടോ കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കത്തിൽ മുഖ്യമന്ത്രി അപ്പൊ മുഖ്യമന്ത്രി ആദ്യം നോക്കിയാൽ പറയേണ്ടേ ഒന്നും പറയണ്ടേ എൻ്റെ സുഹൃത്തെ നിങ്ങൾ നല്ല ആളാണ് മനുഷ്യനൊക്കെ നല്ലതാണ് പക്ഷേ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വിഷയം എടുക്കാനേ പറ്റില്ല എന്നോ ഒറ്റ മറുപടി പറഞ്ഞു അപ്പം തന്നെ അപ്പൊ വ്യവസായ മന്ത്രിയെ വിളിച്ചിട്ട് നിങ്ങൾ കൊടുത്തിട്ടില്ലേ സി എം ആർ എല്ലിനോട് പറഞ്ഞിട്ടില്ലേ ഇതില്ലാന്ന് അല്ലാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വന്നിട്ട് അയ്യോ സി എം ആർ എൽ കൊടുത്ത് കൊടുത്തിട്ടില്ല മറന്നുപോയി ഒന്ന് കൊടുത്തേക്കെന്ന് പറയുകയാണോ അതിനിടയ്ക്ക് എത്ര നിവേദനം മുഖ്യമന്ത്രിക്ക് സി എം ആറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എത്ര പരാതികൾ കിട്ടിയിട്ടുണ്ട് ഇപ്പം തൊട്ടപ്പള്ളിക്കാർ എത്ര പരാതി കൊടുത്തിട്ടുണ്ട് ആലപ്പാട്ടുകാർ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പരിസ്ഥിതി പ്രവർത്തകർ കൊടുത്തിട്ടുണ്ട് കള്ള ഖനനം നടക്കുന്നു കോ ഇതിനേക്കാൾ പല മടങ്ങും വിലയുള്ള അസംസ്കൃത വസ്തു വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് ഞങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു ഈ വ്യവസായത്തെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് കർത്താവ് ഇവിടെ നിന്ന് ട്രേഡ് യൂണിയൻകാരെ കൂട്ടി നാട്ടുകാരെ കൂട്ടി ബംഗാളിയെ കൂട്ടി എ സി ബസ്സിൽ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് പ്രകടനം നടത്തി എന്നിട്ട് കർത്താവ് പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന ആളാണ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരതിൻ്റെ മുമ്പിൽ ഇന്ന് പ്രശ്നം തൊഴിൽ സംരക്ഷണം എന്ത് തൊഴിൽ സംരക്ഷണം തൊഴിൽ സംരക്ഷണമല്ല ചിലരുടെ തൊഴിൽ സംരക്ഷണ അല്ലുണ്ട് തൊഴിലാളി തൊഴിൽ സംരക്ഷണമല്ല ഈ മാസപ്പടിയുടെ സംരക്ഷണത്തിന് വേണ്ടി എന്തു വീറോടെയാണ് നമ്മുടെ നേതാക്കന്മാർ വാദിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇത് ഞാൻ കുറെ കൊല്ലങ്ങളായി കാണുന്നുണ്ട് പറയുന്ന സ്മൃതി അതുകൊണ്ട് ഇവരുടെയൊക്കെ ഇതിൽ ഒറ്റ ഒരു വാക്കുകൂടി ഈ തോട്ടപ്പള്ളിയിലെയും ആലപ്പാട്ടെയും ജീവിതം നശിച്ച് ഏറ്റവും കൂടുതൽ സുനാമി ബാധിച്ച് മരിച്ച സ്ഥലമാണ് ആലപ്പാട് ആറാട്ടുപുഴ ആ പ്രദേശത്തുനിന്ന് ഈ മണലെടുക്കുകയും പെരിയാറിൽ ഞാൻ സ്മൃതി കുടിക്കുന്ന വെള്ളം വിഷമയമാക്കി മീസ്റ്റ് മാൻ കളറാക്കി വിട്ടിട്ടും ഒരു നടപടിയും എടുക്കാതെ പൊല്യൂഷൻ വകുപ്പ് ആരുടെ കീഴിലാണെന്നുള്ള ചോദ്യം കൂടി അന്വേഷിച്ചാൽ മതി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ആ വകുപ്പിൻ്റെ തലവൻ അതിൻ്റെ മന്ത്രി ആരാണ് എന്നുകൂടി ചോദിച്ചാൽ വളരെ കൃത്യമാണ് ഇതിൽ കർത്താവിനെ രക്ഷിക്കാൻ സി എം ആർ എല്ലിനെ കമ്പനിയെ രക്ഷിക്കാൻ അല്ല കർത്താവിനെ രക്ഷിക്കാനാണ് ാട്ടിയ മിനിറ്റ്സ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ ഭേദഗതി അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവിൽ വ്യക്തത ഈ കാര്യങ്ങൾ രേഖകളുള്ള വിഷയത്തിൽ കാര്യങ്ങൾ ഉന്നയിക്കാൻ മാത്യു എന്തുകൊണ്ട് സഭയിൽ സമ്മതിച്ചില്ല അതുകൊണ്ടാണല്ലോ പിന്നീട് മാത്യു കൊൽനാടൻ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത് ഈ കാര്യങ്ങളിൽ ഒന്നുകിൽ പ്രതികരിക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലെങ്കിൽ കാര്യങ്ങളിൽ വിശദീകരണം നൽകാതിരിക്കുക ഇതൊരു തന്ത്രമായി എടുത്തിരിക്കുകയാണ് ഒരുപക്ഷേ സഭയുടെ ചട്ടങ്ങൾ അനുസരിച്ച് റൂൾ വൺ എയ്റ്റി ഫൈവ് അനുസരിച്ച് സ്പീക്കർക്ക് ചില അവകാശങ്ങളുണ്ട് സ്പീക്കർക്ക് ഒരു ചോദ്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സപിഷനെ സംബന്ധിച്ച് നിരാകരിക്കുന്നതിനുള്ള അവകാശം അക്കാര്യത്തിലുണ്ട് അത്തരത്തിലാണ് സ്പീക്കർ ചെയറിൻ്റെ അവകാശം എന്ന നിലയിൽ ആ സഭയിൽ വരേണ്ടിയിരുന്ന വിവരങ്ങളെ സംബന്ധിച്ച് ശ്രീ ഞാൻ മനസ്സിലാക്കുന്നു ശ്രീ മാത്യു ഗുൾനാടൻ നൽകിയിട്ടുള്ളത് ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ മാത്രമാണ് അതിന്റെ ഒറിജിനലുകൾ അദ്ദേഹത്തിന് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിലും ഒരുപക്ഷെ അത് രണ്ട് നീതി എന്ന രൂപത്തിലും വ്യാഖ്യാനിക്കാം അല്ലേ ശൂന്യവേളയിലാണ് ഇത് രണ്ടും വ്യത്യാസമാണ് സഭയുടെ ചട്ട അങ്ങ് അങ്ങനല്ല നം ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളെ സംബന്ധിച്ച് അടിയന്തര പ്രമേയവും ശൂന്യവേളയിൽ അവതരിപ്പിക്കുന്നതും സംബന്ധിച്ച് നിയമസഭാ ചട്ടങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണുള്ളത് അപ്പം ആ വ്യത്യസ്തത കൊണ്ടാണ് ഒരു പക്ഷേ ശ്രീ അൻവറിനത്തരത്തിലൊരു ചോദ്യം അത്തരത്തിലൊരു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സഭയ്ക്കുള്ളിൽ പറയാൻ കഴിഞ്ഞത് അത് മറിച്ച് ശ്രീ മാത്യു കുൾനാടന് ഇത് അവതരിപ്പിക്കാനാകാതെ വന്നത് രേഖകളുടെ പിൻബലമില്ലാത്തതുകൊണ്ടാണ് മാത്യു കുൾനാടൻ ഉണ്ടയില്ല വെടിവെക്കുന്നു പി രാജീവിൻ്റെ വാക്കുകൾ തന്നെ എടുത്താൽ ഉണ്ടയില്ല വെടിവെച്ചു കൊണ്ടേയിരിക്കുകയാണ് അത് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിനപ്പുറം കാരണം നമുക്ക് അന്തരീക്ഷത്തിൽ പുകമറ സൃഷ്ടിക്കുകയും ചില ചിലരെയൊക്കെ ഇങ്ങനെ ചിത്രവധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും വേണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർക്കെതിരെ രാജ്യത്താകമാനം കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ അന്വേഷണം നടക്കട്ടെ തന്നെ അന്വേഷണ അന്വേഷണത്തിൽ ഒന്നും ആരും ഭയപ്പെടുന്നില്ല കാരണം അങ്ങനെ നടക്കുന്ന അന്വേഷണം എവിടെ എത്തി നിൽക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലോ നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ വർത്തമാനകാല ചരിത്രം നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്ന് പോകുമോ അതുകൊണ്ടാണല്ലോ ഇവരുടക്കിടക്ക് അത് അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരിലും എറണാകുളത്തും ഒക്കെ ഹൈക്കോടതിയിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്തുകൊണ്ട് സീനിയർ അഡ്വക്കേറ്റുമാരൊക്കെ വെച്ചുകൊണ്ട് ഓടുന്നത് അന്വേഷണത്തെ ഭയമല്ലെങ്കിൽ ഇവർക്ക് അത്തരത്തിലുള്ള അന്വേഷണം എന്താ ഞങ്ങളുടെ ഇപ്പം ഡീറ്റെയിൽ ചോദിച്ചു കെ എസ് ഐ ഡി സിയോട് ഈ എക്സാലോജിക്കിനെ വീട് കെ എസ് ഐ ഡി സിയോട് ഡീറ്റെയിൽ ചോദിച്ചിട്ട് ഒരു രേഖ പോലും കൊടുക്കാനില്ലാതെ ഇതുവരെ ഉത്തരം നൽകാത്ത ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടും അതിനെ പിന്തുണയ്ക്കുമാണ് ഈ മായി ബാധ്യതയില്ല എന്ന് പറയുകയും ഈ നിയമത്തിനെ അനുസരിക്കുകയും ചെയ്യാത്ത സർക്കാരുകളെ എക്സാലോജിക്കന് വീട് കെ എസ് ഐ ഡി സിയും കെ എം എം എൽ അടക്കം ഇത്തരത്തിലുള്ള നയങ്ങളാണ് കാണിക്കുന്നത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ കൃത്യമായി മറുപടി കൊടുക്കില്ല അതിന് നേരം കോടതി അതിപ്പോ തോമസ് ഐസക്കും അങ്ങനെയല്ലേ ഒരു കോടതിയിലെ കോടതിയിൽ നിരന്തരമായി പോയിക്കൊണ്ട് തനിക്ക് അന്വേഷണത്തിനെ പോവാൻ സാധിക്കില്ല എന്നുള്ള നയമാണ് സി പി എമ്മും അവിടുത്തെ മുൻ അതുപോലെ തന്നെ സർക്കാർ ഭരണകൂടം ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ സംസ്ഥാനത്തെ മുഴുവൻ ഏജൻസി ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളും അഴിമതിയുടെ ഭാഗമായിരിക്കുന്നു സി എം മാറിൽ നിന്നും മേടിച്ചിരിക്കുന്നു അത് ഈ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ചു കോടി മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ നൂറ്റി മുപ്പത്തി കോടിയിലും വലിയ അഴിമതി ഈ സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള പല മന്ത്രിമാരും മേടിച്ചിട്ടുണ്ട് അത് സി എം മാറിൽ നിന്നും മാത്രമല്ല മറ്റു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള സകല കടത്തുനിന്നും അത് ഇടതുപക്ഷ സർക്കാരിൽ അല്ലെങ്കിൽ ഇടതു സർക്കാരിൽ മുഖ്യമന്ത്രിയിൽ മാത്രം ഒതുങ്ങില്ല അതിനപ്പുറത്തേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലേയും പ്രധാനപ്പെട്ട നേതാക്കളുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ സിആാർ തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ ഇവിടെ ആ കോടിയുടെ എന്തിനാണ് കോടി കൊടുത്തതെന്ന് ചോദ്യത്തില് വളരെ വ്യക്തമായിട്ട് അതിന്റെ സെക്രട്ടറി സൂചിപ്പിച്ചത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനികളിൽ നിന്നും ഇൽമനൈറ്റ് ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഇവർ സഹായിക്കുന്നു ഇൽമനൈറ്റ് കിട്ടാൻ സഹായിക്കുന്നുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും തുക കൊടുത്തതെന്ന് അവർ സമ്മതിച്ചു തോട്ടപ്പള്ളിയിൽ നമുക്കെന്നറിയാം ഇവിടെ നടക്കുന്ന ഇവിടെ മൈനിംഗ് എന്ന് പറയുന്നില്ല ഇവര് ദുരന്ത നിവാരണം എന്ന് പറയുന്ന പുതിയ സ്ട്രാറ്റജി സി എം ആർ എൽ വെച്ചു പുതിയ ചിന്താഗതിയാണത് ആ ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചു കൊടുത്ത് കൊണ്ടാണ് അവരിവിടുന്ന് മണൽ കൊണ്ടുപോകുന്നത് ആ ഹാർബറിൽ നിന്നും വേണ്ടുപോകുന്ന മണൽ ഇവിടെ ഇവര് എടുത്തു കഴിഞ്ഞു അതിന് ശേഷമാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഹാർബറിൽ നിന്ന് മണലെടുക്കുകയാണ് അയ്യാറിയൽ അതിനുശേഷമാണ് കെ എം എം എൽ വന്നിട്ട് പൊഴിമുഖത്തുനിന്ന് മണലെടുക്കുന്നത് കെ കെ എം എം എല്ലിന്റെ ആവശ്യത്തിൽ അധികം വിൽമനായിട്ട് വേണ്ടതാണ് പുറത്തുനിന്ന് വിലക്ക് മേടിക്കാൻ സാഹചര്യമുള്ളവരാണ് അവര് ഇവിടുന്ന് മണലെടുത്തിട്ട് അത് പാർട്ടീഷൻ ചെയ്ത് കെ എം എം എൽ ഐ ആർ ഇയിലും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ് കെ എം എം എൽ ആണ് ഇവിടുന്ന് ശരിക്കും ഒരു എഗ്രിമെന്റ് വെക്കുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അതിനുശേഷം കെ എം എം എൽ ഐ ആർ ഇയിലും കൂടെ ഒരു പ്രത്യേക കരാർ ഉണ്ടാക്കുന്നു ഈ കരാറിന്റെ ഉദ്ദേശം തന്നെ ശരിക്കും സി എം ആർ എല്ലിന് ഇലമിനേറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ കരാറിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ ഈ തോട്ടപ്പള്ളിയിലെ മണ്ണ് എടുത്തുകൊണ്ട് പോയാൽ തോട്ടപ്പള്ളിയിലെ മണ്ണെടുത്തുകൊണ്ട് പോയാൽ അതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ പക്ഷേ കെ എം എം എൽ കെ എം എം എൽ പ്രധാനമായിട്ടും സി എം ആറിലേക്ക് മണൽ കൊടുക്കുകയാണ് രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി നാലില് ഇവിടെ അവസാനിപ്പിച്ചതാണ് രണ്ടായിരത്തി നാലില് ജനകീയ സമരത്തിന്റെ ഫലമായിട്ട് ഇത് അവസാനിപ്പിച്ചതാണ് പുതിയ തന്ത്രങ്ങളുമായിട്ട് തോട്ടപ്പള്ളിയിൽ കുടിയേറിയിട്ട് തോട്ടപ്പള്ളിയുടെ തീരമെല്ലാം പോയി നാനൂറ്റി എഴുപത്തി അഞ്ച് വീടുകളാണ് പോയത് കുട്ടനാട്ടിൽ ഏഴായിരത്തി അഞ്ഞൂറ് ഏക്കറ് കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്യാൻ പറ്റിയില്ല ഉപ്പുവെള്ളം കേറിയിട്ട് അപ്പോ ഈ തീരത്തുണ്ടായ നഷ്ടത്തിന് കോമ്പൻസേഷൻ ഈ രണ്ട് കമ്പനികളും കൊടുക്കണം ഞങ്ങൾ അതിനു വേണ്ടിയുള്ള പ്രത്യേക കേസ് ഫയൽ ചെയ്യാൻ പോവാണ് ശരി നാനൂറ്റി എഴുപത്തി അഞ്ച് കുടുംബങ്ങൾക്ക് വീടില്ല അവർക്ക് പറമ്പില്ല അവർക്ക് അവരെവിടെ പോയി ജീവിക്കും അപ്പൊ അവർക്ക് കോമ്പൻസേഷൻ കൊടുത്താൽ ഈ ഐആർഎലും കെ എം എം എൽ എന്ന് പറയുന്ന കമ്പനി ഇവിടെ കാണത്തില്ല ശരി നമുക്ക് ദിവസങ്ങളിലും വലിയ അഴിമതിയാണ് വലിയ പാർശിക പ്രശ്നമാണ് ഇപ്പോഴത്തെ അനുമതി ഏത് ഏതറ്റം വരെയും പോവും നാളെ ലോകായുക്തിൽ കേസാണ് നാളെ ലോകായുക്തിൽ കേസാണ് ഇത് സംബന്ധിച്ച് ശരി നമ്മുടെ ലോകായുക്തം നാളെ ഇതു സംബന്ധിച്ചുള്ള കേസാണ് ആ ലോകായുക്തി അറിയാം സുരേഷ് നമ്മുടെ സമയം അവസാനിച്ചുകൊണ്ടാണ് വളരെ വളരെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇനിയും ഡിറ്റേഴ്സ് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാർ